Hi friends, welcome back to my channel. I am here to do a shopping vlog. We are North India, Kerala, and we are in Malayali. We are in the Malayali. We are going to purchase in the Malayali. We are going to purchase in the Malayali. We are Channel Adia Maitana Kana Nangilo, channel either subscribe the Tilangilo, on the subscribe ega, the Kana bell icon press ega, Adil all press ega, Engil Matrame, Yanid Nella videos in name, notification, Ningal Kitigalu, Ningal de Vilayari Abiprangal, comment section Variane, Arikiga. Ponamukanere video lakeboa. Poor Avila, 2 money and a Samayam, Ponyangal Mola Ereki school litanishamana, Kadilakipo another. If you have a North Indian, you can go to the hospital, shopping, and shopping. You can go to the mall. If you have a mall, you can go to the mall. If you have a mall, you can go to the mall. If you have a Malayali store, you can go to the Malayali store. If you have a Malayali store, you can go to the Malayali store. അതിൽ അവര് മെസ്സേജ് ഇടും സാധനങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നും എപ്പോഴാണ് സാധനങ്ങൾ എത്തുക എന്നുള്ളതും അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുന്നത് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അമ്മ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ടുണ്ട് അത് വാങ്ങാനാണ് ഞങ്ങൾ ഇപ്പോ പോകുന്നത് ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പോൾ ഈ വൈറ്റ് ഡ്രസ്സിൽ പോകുന്ന കുട്ടികളെല്ലാം ഇവിടേക്ക് പോകുന്ന കുട്ടികളാണ് ഒരുപാട് വലുപ്പമുള്ള ഒരു ക്യാമ്പസ് ഒന്നുമല്ല ഒരു ചെറിയൊരു കെട്ടിടം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടു ഇവിടെ എന്ത് കോഴ്സാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ റോഡിൽ ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് പശുക്കളാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥരുള്ളതും ഉടമസ്ഥരില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പശുക്കൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മലയാളി അപ്പൂപ്പന്റെ കടയിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ഈ കടയുടെ ഓണർ ഒരു അപ്പൂപ്പനാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നത് അപ്പൂപ്പൻ്റെ കടയിൽ പോകാമെന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളി അപ്പൂപ്പൻ്റെ കട കേരള സ്റ്റോർ അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻ കടകളുണ്ട് പക്ഷേ കടകളെല്ലാം തന്നെ തുറന്നു വരുന്നതേ ഉള്ളൂ അപ്പൂപ്പൻ്റെ കടയിൽ മാത്രം നല്ല തിരക്കുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഈ നിൽക്കുന്നതെല്ലാം മലയാളീസാണ് അപ്പോൾ സാധനം വന്നതറിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും സാധനം വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ ഈ കാണുന്ന കടകളൊന്നും തുറന്നിട്ടില്ല എല്ലാ കടകളും തുറന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം ഇവിടെ നേന്ത്രപ്പഴം കിട്ടാറില്ല പകരം കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ റോബസ്റ്റയാണ് പിന്നെ ചാക്കുകളിൽ ഒരുപാട് ചേന ചേമ്പ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ കടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ അവരുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ ചോദിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇന്നലെ രാത്രി 11 മണി കഴിഞ്ഞപ്പോഴാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് വന്ന സാധനങ്ങൾ അവർ കുറേശ്ശെ വണ്ടിയിൽ കടയിൽ എത്തിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ വന്ന ആൾക്കാരും പിന്നെയും ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും എത്താത്തത് കൊണ്ട് ആർക്കും മുഴുവനും വാങ്ങി പോകാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ വന്ന പെട്ടിയിൽ നമ്മുടെ നാട്ടിലെ ഏത്തയ്ക്ക ചിപ്സാണ് ഇപ്പോൾ ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഏത്തയ്ക്ക ചിപ്സ് പിന്നെ ഇതിനകത്ത് കപ്പ ചിപ്സ് ഉണ്ടായിരുന്നു ഞങ്ങളിതിൽ നിന്ന് ഒരു കവറ് ഏത്തയ്ക്ക ചിപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ വന്നത് ഒരു പെട്ടി നിറയെ നേന്ത്രപ്പഴമാണ് അപ്പോൾ ഈ പഴം നന്നായിട്ട് പഴുത്തിട്ടില്ല പക്ഷേ ചൂട് കയറിയിട്ട് അതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്ന് പൊട്ടിച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടിയുടെ പകുതി ഏത്തപ്പഴവും തീർന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു 2 കിലോ പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിട്ടാത്തത് കാരണം മോൾക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഏത്തപ്പഴം പിന്നെ ഒരു ചാക്ക് നിറയെ തേങ്ങ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വന്ന തേങ്ങയാണ് അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വന്ന തേങ്ങയ്ക്ക് ഇവിടുത്തെ തേങ്ങയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ തേങ്ങയ്ക്ക് ഒരുപാട് വെള്ളമൊന്നും കാണത്തില്ല അതുപോലെ രുചിയിലും വ്യത്യാസമുണ്ട് അപ്പോൾ ആൾക്കാർ ഒരുപാട് ഇവിടെ നിന്നാണ് തേങ്ങ വാങ്ങാറ് അപ്പോൾ ഇവിടെ പുറത്ത് താമസിക്കുന്ന മലയാളീസ് എല്ലാം തന്നെ ഇവിടെ വന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അവർ ബൾക്കായിട്ട് തന്നെ വാങ്ങിയിട്ട് പോകും ഇപ്പോൾ കോഫി ഹൗസിലൊക്കെ താമസിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് സാധനങ്ങളായിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാറുണ്ട് ഇപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും മലയാളീസാണ് അതായത് സാധനം വാങ്ങാനും വിൽക്കാനും നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ കുറച്ച് ബന്ധുക്കളും ഈ കടയിലുണ്ട് അപ്പോൾ അവരാണ് സെയിൽസിന് അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ നമുക്ക് നാട്ടിലുള്ള ഇവിടെ കിട്ടാത്ത കുറച്ച് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അവർ പാർസലായിട്ടൊക്കെ വരുന്നതായത് കാരണം സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുത്താണ് നമുക്ക് വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ കൂടിയ വില കൊടുത്ത് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല
ഇപ്പോൾ നമ്മൾ അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് അതായത് നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മെയിൻ ഐറ്റം നമ്മുടെ അരിയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ കൊണ്ടുവരുന്നതിൽ നിന്ന് വളരെ കുറച്ച് അരിയാണ് ഇത്തവണ ഞങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങൾ 25 കിലോയുടെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 1890 ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് കിട്ടത്തില്ല. പിന്നെ 2 കിലോ പഴം, അതിന് 120 രൂപയാണ് കിലോയ്ക്ക്. 2 കിലോ ചെറിയ ഉള്ളി വാങ്ങിയിട്ടുണ്ട്, അതിന് കിലോയ്ക്ക് 100 രൂപ വെച്ചിട്ടാണ്. ഇവിടെ മാർക്കറ്റിൽ ചെറിയ ഉള്ളി കിട്ടാറില്ല, സവോള മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു പാക്കറ്റ് പാലട മിക്സ്, അതിൻ്റെ MRP 90 രൂപ തന്നെയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പാക്കറ്റ് ശർക്കര, പിന്നെ 1 കിലോ ചിപ്സ്. ചിപ്സിന് വന്നിട്ട് 400 രൂപയാണ്. പിന്നെ വാങ്ങിയത് ഒരു കണിവെള്ളരിയാണ്. ഇവിടെ വെള്ളരി കിട്ടാറില്ല, അതുകൊണ്ടാണ് ഈ കണിവെള്ളരി വാങ്ങിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ മലയാളി സ്റ്റോറിൽ നിന്ന് വാങ്ങിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.